ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഡോൺ ബോസ്കയുടെ ആത്മീയ പിതാവായ വിശുദ്ധ ജോസഫ് കഫാസോ ഇറ്റലിയിൽ കാസ്റ്റിൽ നോവയിൽ 1811 ജനുവരി 15 ജനിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ കൊച്ചു വിശുദ്ധൻ എന്നാണ് ജനങ്ങൾ അവനെ വിളിച്ചിരുന്നത്. കുടുംബം ദരിദ്രമായിരുന്നെങ്കിലും അവൻ്റെ സാമർഥ്യവും ഉത്സാഹശീലവും ദൈവഭക്തിയും നിമിത്തം 22-ാമത്തെ വയസ്സിൽ അവന് വൈദികനാകാൻ കഴിഞ്ഞു. ജോസഫ് കഫാസോ ടൂറിൻ സെമിനാരിയിൽ പ്രിഫെക്റ്റും സന്മാർഗ ശാസ്ത്രാധ്യാപകനുമായി ജോലി തുടങ്ങി. അവസാനം റെക്ടറുമായി. ഇറ്റലിയിൽ വൈദിക ലോകത്തെ പവിഴമെന്നാണ് ഫാദർ കഫാസോ അറിയപ്പെട്ടിരുന്നത്. വൈദികരും മെത്രാന്മാരും രാജകുമാരന്മാരും തൊഴിലാളികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുംഭസാരിക്കാൻ താല്പര്യം പ്രകാശിപ്പിച്ചിരുന്നു. ഡോൺ ബോസ്കോയ്ക്ക് സെമിനാരി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഫാദർ കഫാസോയുടെ സഹായത്താലാണ്. വിശുദ്ധ ജോസഫ് കൊത്തലങ്കോയുടെ ദൈവപരിപാലന ഭവനവും ഫാദർ കഫാസായുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഷയമായി. ദരിദ്രരെയും അനാഥരെയുമാണല്ലോ ഫാദർ കൊത്തലങ്കോ സംരക്ഷിച്ചിരുന്നത്. 1947 വിശുദ്ധ കഫാസോയുടെ നാമകരണ ചടങ്ങിൽ 12-ാം പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഭാഷണത്തിൽ എല്ലാ വൈദികരോടും അദ്ദേഹത്തിൻ്റെ അക്ഷീണ പരിശ്രമശീലവും ക്ഷമയും കാരുണ്യവും സർവോപരി പ്രാർത്ഥനാതൃഷ്ണയും അനുവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാർപ്പാപ്പ ഇങ്ങനെ തുടർന്നു: വൈദികരുടെ ശിക്ഷണവും വിശുദ്ധീകരണവും എന്ന അതിപ്രധാനവും ഫലസമുദായകവുമായ ജോലിക്ക് ദൈവപരിപാലനയാൽ നിയോഗിക്കപ്പെട്ടവനാണ് വിശുദ്ധ ജോസഫ് കഫാസോ. ജാൻസനിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് പീഡ്മോണ്ടിലെ വൈദികരെ അദ്ദേഹം സംരക്ഷിച്ചു. പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ മാർപ്പാപ്പ പറഞ്ഞു: വൈദികരിൽ വിശ്വാസമുള്ള ഒരു ജനതയും ആ വിശ്വാസത്തിന് യോഗ്യരായ വൈദികരും സഭയിലുണ്ടാകുവാൻ വിശുദ്ധ ജോസഫ് കഫാസോ ദൈവത്തിൻ്റെ മുമ്പാകെ മാധ്യസ്ഥം വഹിക്കട്ടെ. ടൂറിൻ സെമിനാരി റെക്ടറായിരിക്കുമ്പോൾ തന്നെ 1860 ജൂൺ 23 49-ാമത്തെ വയസ്സിൽ ജോസഫ് കഫാസോ ദിവംഗതനായി. വിശുദ്ധ ജോസഫ് കഫാസോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.